മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം. അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. കുറച്ചു നാളുകൾക്ക് മുമ്പായിരുന്നു മാളവികയുടെ വിവാഹം ജയറാമും കുടുംബവും അത്യാഡംബരപൂർവ്വം തന്നെ ആഘോഷിച്ചത്. പിന്നാലെ മകൻ കാളിദാസിന്റെ വിവാഹം എപ്പോഴാണെന്ന് ആരാധകർ ചോദിച്ചിരുന്നു. ഇപ്പോഴിതാ സുദിനം വന്നിരിക്കുകയാണ്. മകന്റെയും മകളുടെയും വിവാഹം ഒരേ വേദിയിൽ നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്നാണ് ജയറാം മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നത്. മകളുടെ വിവാഹം കഴിഞ്ഞ് വെറും മാസങ്ങൾ മാത്രം പിന്നിടവെയാണ് വീണ്ടും ഒരു വിവാഹത്തിന് കൂടി ജയറാമിന്റെ വീട് സാക്ഷ്യം വഹിക്കുന്നത്. വേണ്ടപ്പെട്ടവരെയെല്ലാം വിവാഹം ക്ഷണിച്ചു തുടങ്ങി, ക്ഷണക്കത്ത് നൽകി തുടങ്ങിയതിന്റെ വിശേഷങ്ങൾ കാളിദാസ് തന്നെ സ്വന്തം സോഷ്യൽ മീഡിയ പേജിലൂടെ ആരാധകരെ അറിയിച്ചു. ആദ്യത്തെ ക്ഷണക്കത്ത് നൽകിയത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ്. പാർവതിക്കും മകൻ കാളിദാസിനുമൊപ്പം എത്തിയാണ് ജയറാം മുഖ്യമന്ത്രിയും മകന്റെ വിവാഹത്തിന് ക്ഷണിച്ചത്. തുടക്കം മുഖ്യമന്ത്രിയിൽ നിന്നായതുകൊണ്ട് തന്നെ വലിയൊരു VVIP നിര കാളിദാസിന്റെ വിവാഹത്തിന് ഉണ്ടായേക്കുമെന്നാണ് പ്രേക്ഷകർ കരുതുന്നത്. മാത്രമല്ല കുടുംബത്തിലെ അവസാനത്തെ വിവാഹമായതിനാൽ തന്നെ വളരെ ആഘോഷപൂർവ്വം വിവാഹം നടത്താനുള്ള ശ്രമത്തിലാണ് ജയറാം. എന്നാൽ എന്നാണ് വിവാഹം എന്നത് താരകുടുംബം പുറത്തുവിട്ടിട്ടില്ല. മാളവികയുടെ വിവാഹ തീയതിയും ആദ്യം പുറത്തുവിട്ടിരുന്നില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് വിവാഹ തീയതി പുറത്തായത്. അതേസമയം മറ്റു ചിലർ ജയറാം പാർവതി വിവാഹത്തിന് സംഭവിച്ച ഒരു അബദ്ധം സംഭവിക്കാതിരിക്കാൻ കാളിദാസിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു കാലത്ത് ജയറാം പാർവതി പ്രണയം മലയാള സിനിമയിലെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇപ്പോഴും ഇവരുടെ വിവാഹത്തിന്റെയും പ്രണയത്തിന്റെയും രസകരമായ കഥകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. തുടക്കത്തിൽ പാർവതിയുടെ കുടുംബം ജയറാമുമായുള്ള പ്രണയത്തിന് എതിരായിരുന്നു. രണ്ടുപേരും പിരിയില്ലെന്ന് മനസ്സിലായതോടെയാണ് പാർവതിയുടെ കുടുംബം വിവാഹത്തിന് സമ്മതിച്ചത്. മാളവികയുടെ വിവാഹം പോലെ തന്നെ ജയറാം പാർവതി വിവാഹവും ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചായിരുന്നു. ജനസാഗരമാണ് അന്ന് ചടങ്ങിന് സാക്ഷിയാകാൻ ഒഴുകിയെത്തിയത്. സോഷ്യൽ മീഡിയ പോലും ഇല്ലാതിരുന്നിട്ടും ഇത്രയും ജനങ്ങൾ തീയതി മനസ്സിലാക്കി അവിടെ എത്തി. ഇരുവരുടെയും വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളിൽ കൗണ്ട് ഔട്ട് വന്നു തുടങ്ങിയിരുന്നു. അത് കണ്ടാണ് ഗുരുവായൂരിലേക്ക് ജനം ഒഴുകിയെത്തിയത്. താലികെട്ട് സമയത്ത് ഇരുവരുടെയും മാതാപിതാക്കൾക്ക് പോലും മണ്ഡപത്തിന് അടുത്തേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. അത്രേ തീയതി മറച്ചുവെച്ച് അവസാനം ഈ അവസ്ഥ കണ്ണനും വരരുതെന്ന് ആരാധകർ താരപുത്രനെ ഉപദേശിക്കുന്നുണ്ട്. അതേസമയം വിവാഹം കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ എന്നതിലൊന്നും വ്യക്തതയില്ല. കാളിദാസിന്റെ പ്രതിശ്രുത വധു തരിണിയാണ്. കോയമ്പത്തൂർ ഓത്തുകുളിയിലെ വലിയ കുടുംബത്തിലാണ് തരിണി ജനിച്ചതെന്നാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുമാത്രമല്ല, ഒരു കാലത്ത് നാട് ഭരിച്ചിരുന്ന കുടുംബത്തിലെ ഇളമുറക്കാരിയാണ് കാളിദാസിന്റെ ഭാവി വധു. അതുകൊണ്ട് തന്നെ കാളിദാസ് കണ്ടുപിടിച്ചയാൾ ചില്ലറക്കാരിയല്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. 22-കാരിയായ തരിണി ചെന്നൈ സ്വദേശിനിയാണ്. 2021 തരിണിയുമായി കാളിദാസ് പ്രണയത്തിലായത്. വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ബിരുദധാരിയാണ് തരിണി കലീംഖരായർ.